പെരുമ്പടപ്പിൽ തെരുവുനായ്ക്കളുടെ പരാക്രമം. ഒരു സ്ത്രീയുടെ ചെവിയാണ് ഇന്നലെ തെരുവുനായ കടിച്ചെടുത്തത്. മറ്റൊരു സ്ത്രീയെ മാരകമായി പരിക്കേൽപ്പിച്ചു. 10-ൽ അധികം പേരാണ് ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റത്. പെരുമ്പടപ്പിലെ തന്നെ ജയന്റെ ഭാര്യ സരിത, റാഫിയുടെ ഭാര്യ കുഞ്ഞിമോൾ, അബൂബക്കർ, അബ്ദുട്ടി തുടങ്ങി 10-ൽ അധികം പേർക്ക് ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റു. പുത്തൻപള്ളി KMM ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സ തേടി 3 പേർ എത്തിയിരുന്നു. ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് തന്നെ പലർക്കും ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും അറിയിച്ചത്. പുന്നൂർക്കുളം പഞ്ചായത്തിലെ പുന്നൂക്കാവ്, കടിക്കാട് പ്രദേശങ്ങളിലും ഇന്നലെ തെരുവുനായയുടെ കടിയേറ്റ് പലരും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. എന്നാൽ ഇതൊരു പേപ്പട്ടി അല്ല എന്നതാണ് പ്രാഥമിക നിഗമനവും. ഞാൻ ഇങ്ങനെ ബാങ്കിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്, താലിക്കാട് ഗ്രാമീണ ബാങ്കിലേക്ക്. അപ്പൊ പോണ വഴിക്ക് 9:30 ആയിണ്ടോ. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോ ഒരു നായ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് വരണ കണ്ടു. ഞങ്ങൾ ഒപ്പം ഞാനാ നായി ഞാൻ കണ്ടു നായേനെ. അപ്പൊ നായേനെ അടുത്തേക്ക് വന്നപ്പോ നായ കുറച്ചിട്ട് എന്റെ കയ്യിമ ഒരൊറ്റ പിടുത്തം പിടിച്ചു. അപ്പൊ ഞാന് പെട്ടെന്ന് കുടഞ്ഞു. അപ്പൊ നായ പിന്നെയും വന്നിട്ട് കയ്യിമ പിന്നെയും കടിച്ചു. പിന്നെ നോക്കുമ്പോ കാത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു. കാത് ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് കാതിൻ്റെ ഇത്. അപ്പൊ ഞങ്ങള് പുത്തമ്പള്ളി. അപ്പോഴേക്കും വണ്ടിയിൽ 2-3 ആൾക്കാരും വന്ന കാരണം പിന്നെ ഇവിടെ ഒരു ആള് വന്നു. അയാൾ ഒരു നായനെ ഓടിച്ചു. ഓടിക്കുമ്പോഴേക്കും ഈ വണ്ടിക്കാരൊക്കെ വന്ന കാരണം നായനെ വിട്ടിട്ട് ഓടി. അങ്ങനെ അവര് അങ്ങനെ നായ ഓടിയപ്പോ ഞാന് ഈ വണ്ടിയിൽ വന്നൊരു കുട്ടീനെ പുത്തമ്പള്ളി ആശുപത്രി കൊണ്ടുപോയി. അവര് അവിടെ നിന്ന് എന്നോട് പറഞ്ഞു അവിടെ പറ്റില്ല, നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്, മലങ്കരയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മലങ്കര പോയപ്പോൾ അവർക്കും അവിടെ പറ്റില്ല, ഇത് സർജറി ഡോക്ടറെ കാണിക്കണം, നല്ല മുറിവാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോവുക ചെയ്തു. അവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. നല്ല മുറിവുണ്ട്, അപ്പോൾ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു. സർജനെ കാണിച്ച് ENT ഡോക്ടറെ കാണിക്കണം പറഞ്ഞു. അവിടെ കാണിച്ചു. അപ്പോൾ അവർ ഇപ്പോൾ പറഞ്ഞിട്ട് ഇനി ശനിയാഴ്ച പോകണം. അപ്പോൾ ആഴത്തിലുള്ള മുറിവായ കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് നിൽക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റിച്ച് ഇട്ടുണ്ട് കയ്യിൽ. ഇനി അത് ആയിട്ട് പോകുന്നുണ്ട്. ഇനി ശനിയാഴ്ച പോവാൻ ചെല്ലാൻ പറഞ്ഞു അടുത്ത ഡോസ് മരുന്നിന്. അവർ വന്നേരിയ വാട്ടണ തോന്നുന്നു. ആ ബോക്കർ എന്ന് പറഞ്ഞാൽ അയാളെ കടിച്ചിട്ട് വേറെ നായിയാണ്.